ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ന് നമ്മുടെ ഹാങ്ങി വിൻഗയാണ് കാണിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ല മനോഹരമായിട്ട് തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നേരിൽ കാണാനായിട്ട് ഇതിന് നല്ല ഭംഗിയാണ്. വീഡിയോയിൽ എത്രത്തോളം മനോഹരമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ന് ഈ വീഡിയോസ് കാണിച്ച് ഇങ്ങനെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്ലവറായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ ഹാങ്ങി വിൻഗയും അതുപോലെ കുറച്ച് ഗ്രൗണ്ട് വിൻഗ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ പ്ലാന്റ്സ് കൂടുതലായിട്ട് കാണിക്കുന്നത്. എന്നാൽ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബോറടിക്കുന്നവരൊന്ന് സ്കിപ്പ് അടിച്ച് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പെറ്റൂണിയ, ഡബിൾ പെറ്റൂണിയ അപ്പോൾ നല്ല രീതിയിൽ ഫ്ലവറായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലായിട്ട് വെച്ചിരുന്ന നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അവിടെ നിന്ന് മാറ്റിയിട്ട് കുറച്ച് ഗ്രൗണ്ട് വിൻഗാസ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ ഹാങ്ങി വിൻഗയും താഴെ കുറച്ച് ഗ്രൗണ്ട് വിൻഗയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ വെറൈറ്റീസ് ഒന്ന് നോക്കാവേ. ഇത് നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് വന്നൊരു പ്ലാന്റാണ് കേട്ടോ. ആദ്യമായിട്ട് വന്ന പ്ലാന്റ് എന്ന് വെച്ചാൽ മദർ പ്ലാന്റ് വേറെയുണ്ട്, അത് നമ്മൾ തൈയാക്കി വെച്ച പ്ലാന്റാണ് പിന്നീട്. പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വീഡിയോസിൽ അത്രയ്ക്ക് ക്ലിയർ ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കളർ വേറൊരു ചെറിയൊരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ക്ലിയർ ആയി കിട്ടിയില്ല. കണ്ടില്ലേ, ആദ്യം കണ്ട റോസ് പോലെയാണെങ്കിലും നടുക്ക് വൈറ്റ് സ്പോട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ. മറ്റൊരു അടിപൊളി പ്ലാന്റാണ് ഇത്. കണ്ടോ, നല്ല ഭംഗിയാണ്. നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ. അതായത് ഒരു കൊലയിൽ തന്നെ ഒരുപാട് പൂക്കൾ ഇതുപോലെ നിറങ്ങി നിൽക്കുകയും ചെയ്യും. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മറ്റേ കുറച്ച് പ്ലാന്റ് കൂടി ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ ഒത്തിരി തൈ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തൈയാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ, ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്. പിന്നെ ഇത് ബേബി പിങ്ക് ആണ്. ഇത് താഴത്തെ റോയിലുള്ള പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബർഗണ്ടി ടൈപ്പിൽ വരുന്ന ഒരു പ്ലാന്റാണ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് പഠിച്ചത് കേട്ടോ, അങ്ങനെയൊക്കെ പേരുണ്ടെന്ന്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല സുന്ദരിയാണ് കേട്ടോ. നമ്മുടെ ബീട്രൂട്ടൊക്കെ നമ്മൾ തൊലി കളഞ്ഞ് വെക്കത്തില്ലേ, ആ ഒരു കളറിനകത്ത് വൈറ്റും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് വൈറ്റ് പ്ലാന്റാണ് കേട്ടോ. അപ്പുറത്ത് കണ്ടത് അതിൽ ഇതുവരെയും ഫ്ലവർ ആയിട്ടില്ല. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട റോസിൻ്റെ നടുക്ക് കുഞ്ഞൊരു കുത്ത് വരുന്ന ഒരു പ്ലാന്റാണ്. കണ്ടില്ലേ, ഫ്ലവറിൽ വ്യത്യാസമുണ്ട് കേട്ടോ. കുറച്ചുകൂടി റോസ് കളറും ഉണ്ട്, അതുപോലെ തന്നെ നടുക്കൊരു കുഞ്ഞു കുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ കിഴക്ക് വശം ആ സൈഡായതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ സൂര്യപ്രകാശം വരുന്നതുകൊണ്ട് അത്രയ്ക്ക് ക്ലിയർ ആവത്തില്ല കേട്ടോ. അപ്പോൾ ഇത് തിരിഞ്ഞ് നിന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ പ്ലാന്റ്സും പൂക്കളെ കൊണ്ട് നിറങ്ങി ഇതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ എണീച്ചാൽ ആദ്യം ഓടി വരുന്നത് ഇതിൻ്റെ മുട്ടിലേക്കാണ് കേട്ടോ. വന്ന് ഒന്ന് കണ്ട് എല്ലാവരോടൊക്കെ ഒന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ആണ് തിരിച്ച് കയറി പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അതിനോടൊപ്പം ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കുറേ സമയം ഇതിനോടൊപ്പം ഇങ്ങനെ ചിലവഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റ് ഇതുപോലെ മുട്ടിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ ദിവസം ഒരു തൈ നടുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നോക്കിയിരിക്കാറുണ്ട് കേട്ടോ, മുട്ട് വരുന്നത്. ആ മുട്ട് വന്നതിന് ശേഷം അത് ഫ്ലവർ ആവുന്നത്, ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കാത്തിരുന്ന് കാണുന്ന ഓരോരോ കാഴ്ചകളാണ്. അപ്പോൾ ഫ്ലവറൊക്കെ ആയി ഇതുപോലെ ആകുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നമുക്ക് എപ്പോഴും പൂക്കൾ വേണമെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കുറച്ച് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അധികം കെയറിൻ്റെ ആവശ്യമേ ഇല്ല ഇതിന്. നല്ല സൂര്യപ്രകാശം കൊടുക്കണം. സൂര്യപ്രകാശം കൊടുക്കുകയാണെങ്കിൽ നല്ല പൂക്കൾ, അതായത് നല്ല കളറായിട്ടും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പൂക്കളും നമുക്കിതിൽ നിന്ന് കിട്ടും. പിന്നെ ഫെർട്ടിലൈസറും അതുപോലെ തന്നെയാണ്. നമ്മൾ അധികമായിട്ടൊന്നും അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് മാത്രം ഇതിന് വെള്ളം കൊടുക്കുക. വെള്ളം വേണമെന്ന് നമുക്കറിയാലോ. നമ്മൾ പോട്ടി മിക്സൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വാട്ടമൊക്കെ വരുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയോ. അല്ലാതെ അധികം വെള്ളം നമ്മൾ കൊണ്ടുവന്ന് ഒഴിക്കുമ്പോഴാണ് ഈ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത്. ഞാൻ ഇതിന് അങ്ങനെ അധികം വെള്ളമൊന്നും കൊടുക്കാറില്ല. ഇതുപോലെ എന്താ നമ്മൾ മണ്ണൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വെള്ളം കൊടുക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ ആ അങ്ങനെ വെള്ളം കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അധികം കെയറൊക്കെ കൊടുത്ത് അധികം വളങ്ങളൊക്കെ കൊടുത്ത് അധികം വെള്ളമൊക്കെ കൊടുത്ത്
കൊടുക്കുമ്പോഴാണ് നമുക്ക് പ്ലാന്റ്സ് പെട്ടെന്ന് നശിച്ചു പോകുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പ്രൊപ്പഗേഷൻ രീതി വളരെ ഈസിയാണ്. സ്റ്റെം കട്ട് ചെയ്ത് വെച്ചും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എന്തോ സീഡ് എടുത്തിട്ടും പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിൽ ആ ഒരു റോസ് കളർ വരുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊക്കെ തയ്യാക്കി കിട്ടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. സ്റ്റെം വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ കുറച്ച് പാടാണ്. അത് ഈ ചൂപ്പ നല്ല ചൂടാണല്ലോ, ചൂട് സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല, കട്ടിങ്സ് വെച്ചാലൊക്കെ പിടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു എൻ്റെ കയ്യിലിപ്പോൾ ഏകദേശം ഒരു 10 വെറൈറ്റി കളറ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കളറൊന്നും ആവശ്യം ഇല്ല, കാരണം നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ഒന്നോ രണ്ടോ വെറൈറ്റി, ഇപ്പോൾ ഒന്നായാലും മതി. അതിൽ നിന്ന് നമ്മളൊരു 5-6 പോട്ടിൽ ഇതുപോലെ ആക്കിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും പൂക്കളായിരിക്കും, നല്ല ഭംഗിയിൽ വിരിങ്ങി നിൽക്കുകയും ചെയ്യും. പിന്നെ ഞാനാണെങ്കിൽ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റീസ് കളക്ട് ചെയ്യാനായിട്ട് അങ്ങനെ ശ്രമിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഒരു 10 വെറൈറ്റിയിലിപ്പോൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനി ഒരു 2-3 പ്ലാന്റ് ഫ്ലവർ ആവാനായിട്ടുണ്ട് കേട്ടോ. അത് ഫ്ലവർ ആകുമ്പോൾ ഞാൻ കാണിക്കാവേ. അതിലൊന്ന് വരുന്നത് വൈറ്റാണ്, പിന്നെ വേറെ ഒരെണ്ണം ഒരു റോസ് മാതിരിയൊക്കെ വരുന്ന കളറാണ്. അപ്പോൾ അതെല്ലാം ഫ്ലവർ ആവുന്ന സമയത്ത് ഞാൻ വീഡിയോസ് കാണിച്ചു തരാവേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.